നിൻവചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, വീണ്ടും നല്ലൊരു പ്രഭാതം നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചതിനായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ദൈവസന്നിധിയിൽ നാം ഓരോരുത്തരുടെയും പ്രാർത്ഥനയും യാചനയും ദൈവമേ, പലവിധമായ ഞെരുക്കങ്ങളും പരാജയങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നു. ആ ഞെരുക്കങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒക്കെ വിടുതൽ നൽകുന്നതിനു വേണ്ടിയാണ് ദൈവ പൈതൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ ആ ഞെരുക്കങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആന്തരിക അർത്ഥം സങ്കീർത്തനങ്ങൾ 34:19 കൊടുത്തിരിക്കുകയാണ്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു എന്നാണ്. ഇത് അനർത്ഥങ്ങൾ ആർക്കാണ് വന്നിരിക്കുന്നത്? നീതിമാനാണ്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യങ്ങളാകുന്നു. അപ്പോൾ നമ്മളൊരു നീതിമാന്റെ സ്ഥാനത്ത് എത്തിയിട്ടില്ല എങ്കിൽ നാം കരുതുക നമ്മുടെ അനർത്ഥങ്ങൾ കുറവാണ്. ഒരു നീതിമാന്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നതേ ഉള്ളൂ. എത്തുമ്പോഴും അനർത്ഥങ്ങൾ അനവധിയാണ്. അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അപ്പോൾ ഈ അസംഖ്യങ്ങളാകുന്ന അനർത്ഥങ്ങൾ ഒരു നീതിമാന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിൻ്റെ അർത്ഥം വേദപുസ്തകം പഠിപ്പിക്കുന്നത് അവന് വലിയൊരു വിശാലത നൽകും എന്നുള്ളതാണ്. ആ വിശാലതയ്ക്ക് ഒരു അർത്ഥം കൊടുക്കുന്നത് ഇയ്യോബിൻ്റെ പുസ്തകം 36:16 വാക്യത്തിലാണ്. നിന്നെയും അവൻ കഷ്ടതയുടെ വായിൽ നിന്ന് ഇടുക്കമില്ലാത്ത വിശാലതയിലേക്ക് നടത്തുമായിരുന്നു. നിന്റെ മേശമേൽ വിശിഷ്ടമായ ഭോജനം വയ്ക്കുമായിരുന്നു. വേദപുസ്തകത്തിലെ ഈ വിശാല സ്ഥലം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തെക്കുറിച്ചാണ്. സങ്കീർത്തനക്കാരൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എന്ന് പറഞ്ഞത് ഈ അനർത്ഥങ്ങൾ എന്ന് പറയുന്നത് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് അവനെ കൊണ്ടെത്തിക്കുന്ന ചില വഴികളാണ്. അതിനാണ് വിശാല സ്ഥലമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കഷ്ടതയിൽ കൂടി നമ്മെ ഒരു വിശാല സ്ഥലത്ത്, അതായത് സ്വർഗരാജ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു വഴിയാണ് കഷ്ടത എന്ന് പറയുന്നത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16:25 വാക്യത്തിൽ നമുക്കെല്ലാം സുപരിചിതമായ സുന്ദരമായ ഒരു ഭാഗമാണ്. യേശു തമ്പുരാൻ ധനവാനെക്കുറിച്ചും ലാസറിനെക്കുറിച്ചും പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16:25 വാക്യത്തിൽ അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ തിന്മയും അനുഭവിച്ചു എന്നോർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. പ്രിയരെ, ഈ ലോക ജീവിതത്തിൽ നാം കഷ്ടതകളും തിന്മയും അനുഭവിക്കുമ്പോൾ കരുതുക
നമുക്ക് എന്നേക്കുമായിട്ട് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു നന്മയിലേക്കുള്ള പ്രവേശനത്തിൻ്റെ വഴികളാണ്. അതാണ് അബ്രഹാം പിതാവ് ധനവാനോട് പറയുന്നത്, നിന്റെ ആയുസ്സിൽ നീ നന്മ അനുഭവിച്ചു, ആ സമയത്ത് നിന്റെ പടിവാതിൽക്കൽ കിടന്ന ലാസർ പലവിധമായ കഷ്ടതകൾ അഭിമുഖീകരിച്ചു, അതിൻ്റെ പ്രതിഫലം ഇപ്പോൾ ഇവിടെ അവൻ ആശ്വസിക്കുന്നു. ഇതാണ് ഞെരുക്കങ്ങളുടെയും കഷ്ടതകളുടെയും അവസാനം എന്ന് പറയുന്നത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും വരുമ്പോൾ ദൈവപൈതൽ കരുതുക, ഒരു വിശാലമായ അല്ലെങ്കിൽ ഒരു സ്വർഗരാജ്യത്തിലേക്കുള്ളൊരു വഴി ദൈവം എനിക്ക് തുറന്നു തന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അതിനെ ഓർത്ത് വിലപിക്കേണ്ട. നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ആ അവകാശത്തിന്, അതിനെ അല്ലെങ്കിൽ ആ കഷ്ടതയെ പ്രാർത്ഥനയോടെ അഭിമുഖീകരിക്കുക. നമുക്കൊരു നിമിഷം തലകളെ വണക്കി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വചനത്തിൽ കൂടി ലഭിച്ച അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ പല കഷ്ടതകളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും എല്ലാമുണ്ട്. ദൈവമേ, അത് ഞങ്ങളുടെ അവകാശമായ സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന വഴികളാണ് എന്ന് ഈ വചനത്തിൽ കൂടി അടിയങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമേ, അത് പിറുപിറുപ്പോടല്ല, സന്തോഷത്തോടും പ്രാർത്ഥനയോടും ആ ഞെരുക്കങ്ങളെ അതിജീവിച്ച് ദൈവമേ അബ്രഹാമ്യ മടിയിൽ വിശ്രമിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ.